SIP-യിൽ ഇൻവെസ്റ്റ് ചെയ്യൂ, SIP-യിൽ ഇൻവെസ്റ്റ് ചെയ്യൂ, SIP-യിൽ ഇൻവെസ്റ്റ് ചെയ്യൂ, ഇങ്ങനെ പറയുന്നവരാണ് ഭൂരിഭാഗം എക്കണോമിക് വിദഗ്ധർ. കാരണം നമ്മൾ പോലും അറിയാതെ ഒരു സാമ്പത്തിക അച്ചടക്കം ഈ SIP അഥവാ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ നമ്മളിൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇന്നും എന്താണ് SIP എന്ന് അറിയാത്തവരും SIP മുഖേന എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാം എന്നറിയാത്തവരും നമുക്ക് ചുറ്റും ഒരുപാടുണ്ട്. അതുകൊണ്ട് എന്താണ് SIP എന്നും SIP വഴി ഉണ്ടാകുന്ന നേട്ടങ്ങൾ എന്തൊക്കെയെന്നും എങ്ങനെ SIP ആരംഭിക്കാമെന്നും ഒന്ന് നോക്കാം. ആദ്യം എന്താണ് SIP എന്ന് നോക്കാം. SIP പൊതുവെ രണ്ട് തരത്തിലുണ്ട്. ഒന്ന് മ്യൂച്വൽ ഫണ്ട് SIP, മറ്റൊന്ന് സ്റ്റോക്ക് SIP. ഇതിൽ ഏറ്റവും കൂടുതൽ സാധാരണക്കാർ തിരഞ്ഞെടുക്കുന്നതും അറിയാൻ ആഗ്രഹിക്കുന്നതും മ്യൂച്വൽ ഫണ്ട് SIP കുറിച്ചാണ്. ഒരു മ്യൂച്വൽ ഫണ്ട് സ്കീമിൽ സ്ഥിരമായി മാസത്തിലോ ത്രൈമാസത്തിലോ ഒരു നിശ്ചിത തുക നിക്ഷേപിക്കുന്ന രീതിയാണ് SIP. ഒരു നിക്ഷേപകന് എല്ലാ മാസവും അല്ലെങ്കിൽ 3 മാസം കൂടുമ്പോഴോ തിരഞ്ഞെടുത്ത സ്കീമിൽ മുൻകൂട്ടി നിശ്ചയിച്ച നിശ്ചിത തുക നിക്ഷേപിക്കാം. അതും ഇവിടെ പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് നിക്ഷേപിക്കാൻ സാധിക്കുന്ന തുക തന്നെയാണോ നിക്ഷേപിക്കുന്നത് എന്നതാണ്. കാരണം SIP മുടങ്ങുന്ന പക്ഷം SIP അവിടെ വെച്ച് ബ്രേക്ക് ആകുകയും അതുവരെ നിക്ഷേപിച്ച തുകയും പലിശയും മാത്രമായിരിക്കും പിന്നീട് നമുക്ക് ലഭിക്കുക. അതുകൊണ്ട് 1 മാസത്തിൽ നമുക്ക് നീക്കി വെക്കാൻ സാധിക്കുന്ന തുക മാത്രം തിരഞ്ഞെടുക്കുക. കുറഞ്ഞത് 500 രൂപ മുതൽ മുടക്കിൽ SIP ആരംഭിക്കാം. SIP തുകയ്ക്ക് ഉയർന്ന പരിധിയില്ല. അതുപോലെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഏർലി ഏജിൽ തന്നെ ഇത് തുടങ്ങാൻ നോക്കണം എന്നതാണ്. കാരണം എത്ര നേരത്തെ ആരംഭിക്കുന്നുവോ അത്രയും നല്ലതാണ്. എത്രയും പെട്ടെന്ന് നിക്ഷേപം ആരംഭിക്കുന്നത് കൂട്ടുപലിശയുടെ നേട്ടം പ്രയോജനപ്പെടുത്തുന്നതിന് നിർണായകമാണ്. ചെറിയ തുകയാണെങ്കിൽ പോലും നേരത്തെ ആരംഭിച്ചാൽ ദീർഘകാല അടിസ്ഥാനത്തിൽ മികച്ച നേട്ടം കൈവരിക്കാം. അതുപോലെ ശരിയായ ഫണ്ട് തിരഞ്ഞെടുക്കുക എന്നതാണ് പരമപ്രധാനമായ ഒരു കാര്യം. നിക്ഷേപ ലക്ഷ്യങ്ങൾ, റിസ്ക് എന്നിവയുമായി പൊരുത്തപ്പെടുന്ന ഒരു മ്യൂച്വൽ ഫണ്ട് ആണ് തിരഞ്ഞെടുക്കേണ്ടത്. ഒപ്പം തന്നെ വരുമാനം വർദ്ധിക്കുന്നതിനനുസരിച്ച് SIP-കളിൽ നിക്ഷേപിക്കുന്ന തുകയും വർദ്ധിപ്പിക്കുന്നത് പരിഗണിക്കുക. ഒപ്പം തന്നെ പോർട്ട്ഫോളിയോ നിരീക്ഷിക്കുക. നിങ്ങളുടെ നിക്ഷേപങ്ങളുടെ പ്രകടനം പതിവായി നിരീക്ഷിക്കുകയും ആവശ്യമെങ്കിൽ പോർട്ട്ഫോളിയോയിൽ മാറ്റങ്ങൾ വരുത്തുകയും ചെയ്യാം. അതേസമയം മ്യൂച്വൽ ഫണ്ടുകൾ തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങളുടെ ലക്ഷ്യം പ്രധാനമാണ്. ദീർഘകാല ലക്ഷ്യങ്ങൾക്കായി പ്രത്യേകം രൂപകൽപ്പന ചെയ്ത ഒരു നിക്ഷേപമാണ് SIP. എപ്പോൾ വേണമെങ്കിലും നിക്ഷേപങ്ങൾ പിൻവലിക്കാൻ കഴിയുമെങ്കിലും ദീർഘകാല അടിസ്ഥാനത്തിലായിരിക്കണം നിക്ഷേപം. ദീർഘകാലത്തേക്കുള്ള നിക്ഷേപം വിപണിയിലെ ചാഞ്ചാട്ടം ഒഴിവാക്കാനും പ്രയോജനം നേടാനും സഹായിക്കും. അതുപോലെ SIP കാൽക്കുലേറ്റ് ചെയ്യാനും നമുക്ക് സാധിക്കും. അതിന് ഗൂഗിളിൽ SIP കാൽക്കുലേറ്റർ എന്ന് സെർച്ച് ചെയ്യുക. ഈ സമയം ഒരുപാട് വെബ്സൈറ്റുകൾ കാണാം. അതിൽ ഒന്ന് തിരഞ്ഞെടുക്കുക. ശേഷം മാസത്തിൽ നിക്ഷേപിക്കാൻ സാധിക്കുന്ന തുക തിരഞ്ഞെടുക്കുക. ശേഷം കാലാവധി സെലക്ട് ചെയ്യുക. എപ്പോഴും ദീർഘകാല നിക്ഷേപമാണ് ഉചിതം. അതുകൊണ്ട് 10 വർഷമോ അതിൽ കൂടുതലോ സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. ശേഷം സ്ക്രീനിൽ നമുക്ക് ലഭിക്കുന്ന തുകയും അതിൻ്റെ പലിശയും കാണാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ, ഓരോ മാസവും 2500 വെച്ച് നിക്ഷേപിച്ചാൽ 15 വർഷം കഴിയുമ്പോൾ 12% എക്സ്പെക്റ്റഡ് റിട്ടേൺ റേറ്റ് എങ്കിൽ ഇൻവെസ്റ്റ് ചെയ്ത തുക 450,000 രൂപയും പലിശ ഇനത്തിൽ 811,440 രൂപയും കൂട്ടി ആകെ 1,261,440 രൂപ നമുക്ക് ലഭിക്കുന്നു. അതുകൊണ്ട് SIP എന്നത് എന്തുകൊണ്ടും ഒരു മികച്ച തീരുമാനമായിരിക്കും. പക്ഷേ എപ്പോഴും ഓർക്കേണ്ട ഒന്നുണ്ട്, മ്യൂച്വൽ ഫണ്ടുകൾ മാർക്കറ്റിലെ ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ്.